മറ്റ് നിയമ ഭേദഗതിയാണെങ്കിലും ശരി, സിവിൽ കോഡ് വിഷയമാണെങ്കിലും ശരി, മുത്തലാഖ് വിഷയമാണെങ്കിലും ശരി, ഈ വിഷയങ്ങളിലൊക്കെ സംസ്ഥാനത്തുടനീളം ഈ പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ചും മലബാർ കേന്ദ്രീകരിച്ചും ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും അവർ സെമിനാറുകൾ സംഘടിപ്പിക്കുകയും ചെയ്ത പാർട്ടിയാണ് CPM. അവരെ ചേർത്തു നിർത്താൻ വേണ്ടി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇതാ വർഗീയതയെ ചെറുക്കുന്ന നേതാവ് എന്നൊരു ഇമേജ്, ഒരു പ്രതിച്ഛായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു താനും. അതെങ്ങനെയാണ് ഈ ഒന്നര വർഷം കൊണ്ട് അതൊരു കപട സ്നേഹമായി പരിണമിച്ചിട്ടുണ്ടാവുക? അതിനൊരു കാരണമുണ്ടാവണ്ടേ CPV? അതെ, അല്ല, അതിനൊരു കാരണം ഞാൻ കാണുന്നത്, ഞാൻ ഊഹിക്കുന്നത് കേട്ടോ, എൻ്റെ അടുത്ത് തെളിവൊന്നുമില്ല, നാളെ തെളിവും ചോദിച്ചൊന്നും വരണ്ട. നമുക്കൊരു കോമൺ സെൻസ് പൊതുവായിട്ട് എല്ലാ വിഷയങ്ങളിലും ഉണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ ADGP ഇപ്പോഴും ഇദ്ദേഹം ഈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? കൈയും കാലും പിടിച്ച് ആളുകൾ വലിക്കുകയാണ് CMന്റെ, ഒന്ന് പിടിവിടാൻ വേണ്ടിയിട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ ഘടകകക്ഷികൾ, ഈ പൊതുസമൂഹത്തിലെ ആളുകളും, ചില ആളുകൾക്ക് ഈ സമൂഹം വില കൽപ്പിക്കുന്ന കുറേ സാമൂഹ്യ പ്രവർത്തകർ ഈ നാട്ടിലുണ്ട്. അവരൊറ്റക്കെട്ടായിട്ട്, പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട്, പാർട്ടിയിൽ നിന്ന് തന്നെ അതിഭയങ്കരമായ സമ്മർദ്ദം, ഇതൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഈ ADGP അജിത് കുമാറിനെ ഇദ്ദേഹം ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്? അരുൺ, നിങ്ങളൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ആഘോഷിക്കാൻ പോകുന്ന ഇദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നില്ലല്ലേ? അദ്ദേഹം പറഞ്ഞത് ഈ ഏറ്റവും വലിയ തമാശയാണ്. അദ്ദേഹത്തെ ഞാൻ തൽസ്ഥാനത്ത് മാറ്റി അപ്പുറത്ത് ഇരുത്തിയിട്ട് എന്താ കാര്യം? ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട അരുൺ, ഞാൻ പറഞ്ഞ ഈ സ്വർണവും ബാക്കിയെല്ലാം നിങ്ങൾ വിടൂ, റിദാൻ വിടൂ, മാമി വിടൂ. അദ്ദേഹത്തിനെതിരെ കൃത്യമായ ഡോക്യുമെൻ്റ്, ഇപ്പോൾ ഏറ്റവും അവസാനം തിരുവനന്തപുരത്തെ വാങ്ങിയ ഫ്ലാറ്റ് 333,80,000 രൂപ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നു, ക്യാഷ് റിസീവ്ഡ്. തിരിച്ച് 10 ദിവസം കഴിയുമ്പോൾ 65,00,000 രൂപക്ക് വിൽക്കുന്നു, ക്യാഷ് റിസീവ്ഡ്. 10 ദിവസം കൊണ്ട് ഒരു ഫ്ലാറ്റ് ഇരട്ടി വിലക്ക് വെക്കുന്നു. ഇത്രയും വലിയ സാമ്പത്തിക അഴിമതി എങ്ങനെയാണ് നടക്കുക? എങ്ങനെയാണ് ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ 5 പൈസ ഒഫീഷ്യലായിട്ട് അതിൽ കാണിക്കാതെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്? അധികാര ദുർവിനിയോഗമല്ലേ? ആ അധികാര ദുർവിനിയോഗവും ഈ സാമ്പത്തിക ഇടപാടും മാത്രം മതി അദ്ദേഹത്തെ വിജിലൻസിന് സസ്പെൻഡ് ചെയ്യാൻ? 2 മണിക്കൂർ മതി തിരുവനന്തപുരത്ത് ഈ DGP ഓഫീസിൻ്റെ മൂക്കിൻ്റെ താഴെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. എന്താ ചെയ്തത്? വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം നീട്ടിക്കൊടുത്തു. ഇതാർക്ക് വേണ്ടിയാണ്? ഇതൊക്കെ ആർക്കും മനസ്സിലാകത്തിൻ്റെ അരുൺ. ഇനി എങ്ങനെ, എന്താ ഇനി ഞാൻ പറയേണ്ടത്, എന്താ ഇനി ഞാൻ ചെയ്യേണ്ടത്? സാങ്കേതിക പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാനുള്ളൊരു ക്ഷമ വേണ്ടിയിരുന്നില്ലേ എന്നുള്ളതാണ്. നമുക്കറിയില്ല എന്താണ് നടപടി വരാൻ പോകുന്നത്. കാരണം സെൻകുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലൊരു വലിയ വീഴ്ച, അതാണ് ഏക്കബാലിൽ നിന്ന് ചൂണ്ടിക്കാട്ടുന്നത്, ഉണ്ടാവാതിരിക്കാൻ സമഗ്രമായ പഴുതടച്ചുള്ളൊരു അന്വേഷണം. ആ അന്വേഷണത്തിന് അല്പം സമയം വേണമല്ലോ. അങ്ങ് പറയുന്നത് പോലെ ഈ തിടുക്കപ്പെട്ട് നാളെ ഒരു ഉദ്യോഗസ്ഥനെ അങ്ങ് പറയുന്നത് കേട്ട് മാറ്റിയാൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന ആരോപണം അതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു എന്നുള്ളതായിരിക്കും. അപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം വരട്ടെ, ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നു, ആ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടിയെടുക്കാം, അതുവരെ ഒന്ന് കാത്തിരിക്കാമായിരുന്നില്ലേ എന്നാണ് പാർട്ടി പ്രവർത്തകർ എല്ലാവരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. CPV. രണ്ട് കാര്യം, വിജിലൻസ് അന്വേഷണത്തിന് എന്തിനാണ് ഇത്ര സമയം? ഈ കൊടുത്ത ഡോക്യുമെന്റ് പരിശോധിച്ചാൽ അത് വാസ്തവമാണെന്ന് 8 ദിവസം കൊണ്ടറിയാലോ, 1 ദിവസം കൊണ്ടറിയാലോ, അതിനെന്തിനാ സമയം? പിന്നെ രണ്ടാമത്, പഴുതടച്ച അന്വേഷണം നടത്തുന്നു എന്ന് ഇവർ പറയുന്നു. പാർട്ടി എന്നോട് അഭ്യർത്ഥിച്ചു, നീ പ്രസ്താവന നടത്തരുത്, ഞാനത് അംഗീകരിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, കേസ് സത്യസന്ധമായി അന്വേഷിക്കണം, അതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടിക്കാണെന്നല്ലേ. പാർട്ടിയെ ചെയ്തോ? ചെയ്തില്ലല്ലോ. എടവണ്ണ റിദാൻ വധക്കേസടക്കം ഈ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ എടവണ്ണ പോലീസ് കോടതിയിൽ പോകുന്നു. ഞങ്ങൾക്ക് വേറെ ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പുനരന്വേഷണം തരണം, വിചാരണ നിർത്തിവെക്കണം. ഇതിന് വലിയ തെളിവെന്താ? ഇതൊക്കെ തെളിവല്ലേ? ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ നിങ്ങളെ കൂട്ടി പോകേണ്ടി വന്നു, ഒരാൾ അന്വേഷിച്ചോ? ഈ 180 കേസുകളിൽ ഒരാളെ വിളിച്ച് പോലീസ് അന്വേഷിച്ചോ? അതും ഞാൻ സഹിച്ചു നിന്നു. പിന്നെ എൻ്റെ പ്രതീക്ഷ എവിടെയാ? പാർട്ടിയിലാ. ഗോവിന്ദ മാഷ് വരാൻ കാത്തിരിക്കുക, അദ്ദേഹം വരുന്നു, നിങ്ങൾ ചോദിക്കുന്നു. അൻവറിൻ്റെ പരാതിയിൽ കഴമ്പൊന്നുമില്ല പ്രഥമ ദൃഷ്ടിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രഥമ ദൃഷ്ടിയ ഒന്നുമില്ലെങ്കിൽ ആ പേപ്പർ അങ്ങോട്ടോ ഇടുക, ബാസ്ക്കറ്റിലേക്ക്, വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം അരുൺ? ഞാൻ ജയിലിൽ പോകണോ ഇവരെ കൂടെ നിന്നിട്ട്? ഇതല്ലേ ഇതിൻ്റെ വസ്തുത? ഇതെന്താ പാർട്ടി പ്രവർത്തകർക്ക് സഖാക്കൾക്ക് മനസ്സിലാവാത്തത്? പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യം
അത് സാങ്കേതികത്വമാണെന്ന് എനിക്കറിയാം. കാരണം നിലവിൽ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സി പി ഉന്നയിച്ച, താങ്കൾ ഉന്നയിച്ച ഈ ആർ എസ് എസ് കൂടിക്കാഴ്ച മാത്രം മതിയായിരുന്നു ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ടത് സാധ്യമാകുന്നതുമാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്തില്ലെങ്കിൽ വീണ്ടും ഒരു കോടതി നടപടി അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ളൊരു നടപടി സർക്കാരിന് വരാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ, അതങ്ങ് പറഞ്ഞതുപോലെ ആ കാലതാമസം അതങ്ങേക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഒരു ചോദ്യം, ഇന്നിപ്പോൾ പി രാജീവ് അടക്കമുള്ളവർ പറയുന്നതും നേരത്തെ എ കെ ബാലനും ടി പി രാമകൃഷ്ണനും അടക്കമുള്ളവർ പറയുന്നതും ഇന്നലെ അവിടെ കൂടിയിരുന്നവരിൽ 99% താങ്കൾ പറയുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരും മതമൗലികവാദികളും മതരാഷ്ട്രവാദികളുമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എസ് ഡി പി ഐക്കാരും വെൽഫെയർ ജമാഅത്തേക്കാരുമാണ് താങ്കൾക്ക് പൂർണ്ണമായ പിന്തുണ വരും. കുറച്ച് ലീഗുകാരുമാണ് പിന്തുണ വന്നിരിക്കുന്നത്. സി പി എമ്മിന് അതുകൊണ്ടൊന്നും ഒരു ഇളക്കവും തട്ടില്ല എന്നാണ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് ഒരാളെ പോലും കൊണ്ടുവരാൻ സാധിച്ചോ എന്നതാണ് ചോദ്യം. എനിക്ക് തമാശയായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശബരിമല ഇഷ്യൂ ഉണ്ടായ സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നത് കേരളത്തിലെ ഹൈന്ദവ സമുദായത്തിലെ എല്ലാ സ്ത്രീകളും നമുക്കൊപ്പമാണ്, ഒറ്റക്കെട്ടായിട്ട് അവർ വോട്ട് ചെയ്യും, ഇത് വെറും പ്രചരണമാണ്, ബി ജെ പി നാലാളെ റോട്ടിലിറങ്ങി പ്രകടനം നടത്തുന്നേ ഉള്ളൂ. പക്ഷേ ഹൈന്ദവ സമൂഹത്തിലെ മുഴുവൻ സഹോദരിമാരും ഇടതുപക്ഷത്തിൻ്റെ നിലപാടിനോടൊപ്പമാണ്. എന്താ ഉണ്ടായത്? അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഈ വരുന്ന ആളുകളൊക്കെ സാമൂഹ്യ വിരുദ്ധരും കള്ളക്കടത്തക്കാരും കൊള്ളക്കാരുമാണെന്ന് അവരാവർത്തിച്ച് അങ്ങനെ പറഞ്ഞോട്ടെ, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. എനിക്കതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. അവരുടെയൊക്കെ വിവരം, അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ പറഞ്ഞത് താങ്കൾ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നു എന്നാണ്. താങ്കൾ ഒരു വർഗീയവാദം ഉന്നയിക്കുന്നു, മതത്തെയും വിശ്വാസത്തെയും കൂട്ടുപിടിച്ചു പറയുന്നു, കേരളത്തെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ വരുത്തുന്നു. യഥാർത്ഥത്തിൽ ആ ചോദ്യം എനിക്കുമുണ്ട് താങ്കളോട്. കേരളത്തിൽ 5 നേരം നിസ്കരിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ശ്രീ പി വി എൻ? ഒരു തടസ്സമില്ല. അല്ല, അതിൽ ആ ചോദ്യം നന്നായി, ഞാൻ ഇന്നലെ വിട്ടുപോയ കാരണം കേൾക്കുന്നുണ്ടായിരുന്നു. കേൾക്കാം. ഹലോ, കേൾക്കാം. അത് ചോദിച്ചത് കാരണം ഈ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പച്ചക്കള്ളാണ്. ഞാൻ നമസ്കരിക്കുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ എന്നെ നമസ്കരിക്കാൻ അനുവദിക്കുന്നില്ല അദ്ദേഹം എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്കണം, എല്ലാ പത്രക്കാരും ഒരുമിച്ച് പറഞ്ഞതാണല്ലോ. ഞാൻ നോക്കിയിട്ട് എൻ്റെ അടുത്ത് വേറൊരു തെറ്റും കാണുന്നില്ല. ഞാൻ കുറച്ച് അധിക പ്രസംഗിയാണ്, ഈ വിഷയങ്ങളിലൊക്കെ പോയി അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാറുണ്ട്. സുജിത്താറിൻ്റെ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യരെ, ടാക്സിക്കാരെ വൈകുന്നേരം വരെ 1000 രൂപ കൂടുന്ന ഒരു ഓട്ടോറിക്ഷക്കാരന് 5000 ഫൈൻ ഇടുന്നത് ശരിയല്ല എന്ന് ഞാൻ ശക്തമായി പറയാറുണ്ട്. ലൈഫ് പദ്ധതിക്ക് മണ്ണെടുക്കുമ്പോൾ അതിന് തടസ്സപ്പെടുത്ത ഉദ്യോഗസ്ഥൻ്റെ നിലപാട് ശരിയല്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഇതൊക്കെ ഞാൻ പറയാറുണ്ട്. ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് സർക്കാരിൻ്റെ സഹായം കൊടുക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുമെന്ന് പറയാറുണ്ട്. ഐ ഇത് പിന്നെ ഞാൻ എന്നെ നമസ്കരിക്കാൻ തടസ്സം, എത്രയോ സഖാക്കൾ നമുക്കറിയാതെ എവിടെയൊക്കെ ഈ മീറ്റിങ്ങൾ നടക്കുമ്പോൾ 6:30 തുടങ്ങുകയാണെങ്കിൽ അവിടുന്ന് എൽ സി സെക്രട്ടറി തന്നെ പറയും നമുക്ക് ബാങ്ക് കൊടുത്തിട്ട് എം എൽ എ നിസ്കരിച്ചിട്ട് തുടങ്ങാമെന്ന്. ഇതല്ല ഇവിടെ നടക്കുന്നത്. അതിനെ നേരെ ഉൾട്ട് അബ്ദുള്ള കുട്ടി പറഞ്ഞതുപോലെ എന്നെ തടഞ്ഞ് നിസ്കരിക്കാൻ പോണത് അതല്ല ഞാൻ പറഞ്ഞത്. അതായത് താങ്കളെ പാർട്ടി ഒരു കാരണവശാലും നിസ്കരിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയിട്ടില്ല. പൊതുവെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഇമേജ് അതാണ്, താങ്കളെ പാർട്ടി ഈ പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ നിസ്കരിക്കുന്നതിന് തടസ്സപ്പെടുത്തി എന്ന് താങ്കൾ പറഞ്ഞു എന്നാണ് പ്രചരണം. പച്ചക്കള്ളം. കാരണം ഞാൻ തെളിവ് പറയാം, ഈ പറയുന്ന പല സഖാക്കളുടെ വീട്ടിൽ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഹിന്ദു കുടുംബത്തിൽ അവർ ഒരു എന്താ പറയുക, കഴുകിയ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ തോർത്തുമുണ്ടോ കൊടുത്തു എനിക്ക്. ഈ പലപ്പോഴും ഇത് ഉണ്ടാവുക ഈ 6:30 മൂന്നാമത്തെ മകരി നമസ്കാരമാണ്. എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിം അല്ലാത്തവരുടെ വീട്ടിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ സൗകര്യം അവർ ചെയ്തുതരാ. പിന്നെ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുക, എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് ഈ പാർട്ടിയെ അടിസ്ഥാനമില്ലാത്ത കാര്യം ഞാൻ ഇന്ന് വരെ ഒരു വാക്കത് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ പൗരത്വ ഭേദഗതിയുടെ പൊട്ടക്കിണറ്റിൽ മുസ്ലിങ്ങളെ തള്ളിയിടാനുള്ള അവസാന ഘട്ടമാണെന്ന് പറയുമ്പോൾ അരുൺ ചോദിച്ചല്ലോ, ഇപ്പോൾ പൗരത്വ ഭേദഗതിയിലൊക്കെ ഇവരുടെ നിലപാട് ആത്മാർത്ഥപരമല്ലായിരുന്നു. ഞാൻ എന്താ പറഞ്ഞത്? ആത്മാർത്ഥപരമാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്.